Hi friends, ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്തും അതുപോലെ തന്നെ ഈവനിംഗ് സ്നാക്ക് ആയിട്ടും ഡിന്നർ ഒക്കെ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രെഡ് ചീസ് ഓംലെറ്റ് സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണ് ട്ടോ ചെയ്യുന്നത്. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് ഇത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെയുള്ള കുഞ്ഞു ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ചീസ് ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സാൻഡ്വിച്ച് ആവശ്യം അതിന് കണക്കായിട്ട് ബ്രെഡ് എടുക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ അതിന് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഓരോ ബ്രെഡായിട്ട് നമുക്ക് ഈ ഒരു ഞാൻ കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാ സൈഡും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള മുഴുവൻ ബ്രെഡ് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ മുഴുവൻ ബ്രെഡ് സ്ലൈസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മിഡിലുള്ള ബാക്കി പോർഷൻസ് പിന്നീട് ആവശ്യമുണ്ട്, അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള മിക്സ് ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോഴിമുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് 3 കളർ ക്യാപ്സിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട്, എത്രയാണ് നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ കഴിയുന്നത് ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഓരോ കളറായിട്ട് ചേർത്ത് കൊടുക്കാം. റെഡ്, ഗ്രീൻ, യെല്ലോ, ഈ 3 കളറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കളറാണ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കളർ വെച്ചിട്ട് ചെയ്യട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 3 കളർ കിട്ടുവാണെങ്കിൽ ആ 3 രീതിയിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഞാനിതിൽ ഇതിൻ്റെ ഒരു മെഷറിങ് കാര്യങ്ങളൊന്നും പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കൊക്കെ. അപ്പോൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. തക്കാളി നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു പുളിപ്പ് ഫ്ലേവർ ഉണ്ടാക്കിയാൽ കൂടുതൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫോർക്കോ ഒരു സ്പൂണോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നന്നായിട്ട് മുട്ടയിലേക്ക് എത്തുന്ന രീതിയിൽ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും വെജിറ്റബിൾസ് കുറവാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആഡ് ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കാണുന്നില്ല, നല്ല ഭംഗിയില്ല ഇങ്ങനെ കാണാൻ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ 3 കളർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞത്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു സ്നാക്കായിട്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമ്പോൾ ഈ ഒരു രീതിയിൽ 3 കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുറച്ച് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ, ഒന്നും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നിർബന്ധമുള്ളൊരു കാര്യമല്ല, ചെറിയ നല്ലൊരു കളർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലൊരു പീസ് ബട്ടർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തടവി കൊടുക്കാം. അപ്പോൾ ബട്ടറായാലും ഗീ ആയാലും എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ബട്ടർ തടവി കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു പാനിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എത്രയാണ് വെച്ച് ചെയ്യാൻ പറ്റുക ആ ഒരു രീതിയിൽ വെച്ച് കൊടുക്കും. ഇനി ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച എഗ്ഗിൻ്റെ മിക്സ് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് ബ്രെഡ് സ്ലൈസിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഈ സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാൻ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അടിഭാഗം മുഴുവനായിട്ടും കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് മുഴുവനായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മോസറല്ല ചീസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ചും അധികം കൂടുതലൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ഇതുപോലെ ഈ രണ്ട് ബ്രെഡ് സ്ലൈസിൽ ഒന്നിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു സ്ലൈസ് ചീസ് കൂടി വെച്ച് കൊടുക്കുക. എങ്ങനെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ചീസാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചീസ് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിപ്പോൾ രണ്ടും ഉള്ളത് കൊണ്ട് ഞാൻ ഒന്ന് ഈ രീതിയിൽ വെച്ച് ചെയ്ത് കൊടുക്കുന്നതെന്നേ ഉള്ളൂ. പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ രണ്ടും കൂടിയിട്ട് മിക്സായിട്ട് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇനി നമുക്ക് നേരത്തെ മിക്സ് ഇതുപോലെ ഒന്ന് കുറച്ച് കുറച്ചായിട്ട് രണ്ട് ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബാക്കി ബ്രെഡില്ലേ, ആ ഒരു മിഡിൽ പോർഷൻ അത് നമുക്ക് ഇതിലേക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും നന്നായിട്ട് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മറ്റേ ബ്രെഡിലും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എങ്കിലേ ആ ചീസിലൊക്കെ മിക്സായിട്ട് ഇത് അവിടെ ഒട്ടിപ്പിടിച്ച് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ രണ്ട് സൈഡും ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് വെച്ച് എടുത്ത ഉടനെ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ല, നല്ല രീതിയിൽ കിട്ടിയിട്ടില്ല, കരിയാതെ അവർ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന സമയത്തേക്ക് അടിഭാഗം കരിഞ്ഞ് കിട്ടാതെ നല്ല രീതിയിൽ കിട്ടും. കണ്ടില്ല, നല്ല രീതിയിലല്ല രണ്ട് സൈഡും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കാരണം ചീസൊക്കെ മെൽട്ടായി കിട്ടുന്നവരെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചീസൊക്കെ മെൽട്ടായി കിട്ടുന്നവരെ ഒരു 1-2 മിനിറ്റ് ഞാനിതേപോലെ അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഞാനിട്ട് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലല്ലേ കിട്ടിയിട്ടുള്ളത്, ഒന്നും കരിയാതെ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെച്ചിട്ട് അടുത്ത ഭാഗവും ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള സ്ലൈസ് ബ്രെഡുകളും ഇതുപോലെ തന്നെ സാൻഡ്വിച്ച് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ബ്രെഡ് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഈ ഒരു ചീസ് സാൻഡ്വിച്ച്. ഇപ്പം നമ്മുടെ ചീസ് സാൻഡ്വിച്ച് ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തത് കൊണ്ട് തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ. അതുപോലെ തന്നെ ചീസൊക്കെ മെൽട്ടായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ സാൻഡ്വിച്ച് റെഡിയാക്കി എടുത്താൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.